ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള ഡേ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട്, അതായത് ഏകദേശം നമ്മുടെ ഷോപ്പിങ്ങിനോടൊക്കെ അനുബന്ധിച്ച് വീക്കെൻഡിനോടൊക്കെ അടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കുറവുള്ള ഒരു ദിവസം നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെജിറ്റബിൾസ് പുറത്തെടുത്ത് വെക്കുന്നത് വളരെ കുറവ് ഐറ്റംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ കൗണ്ടർ സ്പേസ് എല്ലാം കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്താൽ നന്നായിട്ട് ഉപകാരപ്പെടും. ഇനി നമ്മൾ കുറച്ച് കഴിയണത് കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഇതിനു വേണ്ടി ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇതിനു വേണ്ടി ഓടിപ്പോവേണ്ടി വരില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്ലീനിങ് സൊല്യൂഷൻ, ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ ഒന്നുമില്ല, നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഡിഷ് വാഷ് ലിക്വിഡും കൂടി മിക്സ് ചെയ്ത് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയുടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രബിംഗ് പാഡ്സ്, പിന്നെ കുറച്ച് തുണികൾ, പല തരത്തിലുള്ള തുണികൾ, മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട്, കോട്ടൺ തുണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോരോ ഏരിയാസിനനുസരിച്ചിട്ട് ഇതിൽ ഇഷ്ടമുള്ള തുണികൾ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെറിയൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തുണികളെല്ലാം കഴുകിയെടുക്കാൻ എളുപ്പമാണ്. പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു മ്യൂസിക്കും കൂടി ഓൺ ചെയ്തിടുവാണെങ്കിൽ നമ്മുടെ ക്ലീനിങ് കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആക്കാം. ഫ്രിഡ്ജിനകത്ത് ബാഡ് സ്മെല്ലൊക്കെ കളയാൻ വിനീഗർ നല്ലതാണ്. അതുപോലെ ഒരു നാച്ചുറൽ ഡിസ്ഇൻഫെക്റ്റൻറ്റും ആണല്ലോ. അതുപോലെ ബേക്കിംഗ് സോഡ സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ അത് നോൺ ടോക്സിക്കും ആണ്. അപ്പോൾ കെമിക്കൽസ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട. അതുപോലെ ഇപ്പോൾ ഒരു സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രീസ്, ഓയിൽ അങ്ങനെയുള്ള ഏരിയാസ് അതെല്ലാം വീണിട്ടുള്ളതെല്ലാം ക്ലീൻ ചെയ്യാൻ നമ്മൾ സോപ്പ് സൊല്യൂഷനും എടുത്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് അൺപ്ലഗ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേക്കണം. കാരണം ഇത് അതല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്താൽ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് അത് ഒത്തിരി സ്ട്രെയിൻ ആയിരിക്കും. അതുപോലെ നമ്മുടെ കറണ്ട് നഷ്ടപ്പെടാനും ഇത് കാരണമായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് ഓഫ് ആക്കിയേക്കാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് ആദ്യം ചെയ്യുക, പിന്നെ ഫ്രീസർ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് എന്തായാലും ഫ്രീസറിലുണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ പനീർ, അതുപോലെ ബട്ടർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്, കേടായി പോകുന്ന ഐറ്റംസ് നമുക്ക് കുറച്ച് നേരത്തിന് ഫ്രീസറിലോട്ട് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റേത് ഫ്രീസർ താഴെയാട്ടോ, മേലെയാണ് ഫ്രിഡ്ജ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഫ്രിഡ്ജിലെ ഐറ്റംസ് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ഫ്രീ ആയ ഒരു ഡേ ആണ് ഞാൻ ചൂസ് ചെയ്തത്. സാധനങ്ങൾ വീക്കെൻഡിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജിൻ്റെ ഷെൽഫിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വേഗം വേഗം എടുത്ത് പുറത്ത് വയ്ക്കാം. ക്ലീനിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ ഏരിയ ബൈ ഏരിയ, അതായത് ഇപ്പോൾ ആദ്യം ഫ്രിഡ്ജ് ചെയ്തു, പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോർ ചെയ്തു, അങ്ങനെ ഓരോരോ ഏരിയ ചെയ്ത് പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ തട്ടുകളിൽ നമ്മൾ ലൈനേഴ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തട്ടുകളൊന്നും അധികം വൃത്തിയേടാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ലൈനേഴ്സ് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെൽഫെല്ലാം നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനതെന്തായാലും എടുത്തിട്ട് സ്ക്രബ് ചെയ്ത് തിരിച്ച് കയറ്റി തന്നെ വേണം. ലൈനേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ട് തുടച്ചെടുത്താലും മതി. അപ്പോൾ ആ ഷെൽഫ്സൊക്കെ കഴുകി ഉണങ്ങാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഈ നമ്മളുണ്ടാക്കി വെച്ച ഹോം മെയ്ഡ് ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയ നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാട്ടോ സ്ക്രബ് ചെയ്യുന്നത്, അല്ലാതെ ഒത്തിരി ഹാർഷായിട്ടുള്ള സ്ക്രബേഴ്സ് ഒന്നും ഇതിനകത്ത് ഇടരുത്. അപ്പോൾ ഇതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഏരിയാസിലെല്ലാം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ വെൻസ് ഉണ്ടാവും, അതിനകത്തോട്ടൊന്നും ഈ സൊല്യൂഷൻ പോകാതെ നോക്കണം. അപ്പോൾ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ കുഞ്ഞു കുഞ്ഞു കോർണേഴ്സിലെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു വെറ്റ് ക്ലോത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നല്ലൊരു ഡ്രൈ ക്ലോത്ത് വെച്ച് അത് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. നമ്മൾ രാവിലെ ചെയ്യുവാണെങ്കിൽ നമുക്കിത് ശരിക്കും വെയിലത്തൊക്കെ വെച്ചിട്ട് തട്ടുകൾ ഉണക്കാം. ഞാനിതിപ്പോൾ വൈകിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വെയിലത്തൊട്ട് ഉണക്കാനുള്ളൊരു ടൈമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതല്ലെങ്കിൽ മാക്സിമം നല്ലൊരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് തട്ടുകളെല്ലാം തന്നെ ഉണക്കിയെടുക്കാം.
അപ്പോൾ ഫ്രിഡ്ജിൻ്റെ തട്ടുകളെല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി ഞാൻ തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ബാസ്ക്കറ്റ്, ആ ട്രേ, അത് അത്യാവശ്യം അഴുക്ക് പിടിക്കുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ലൈനേഴ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിരുന്നു. അപ്പോൾ അതും നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് അതിൻ്റെ അഴുക്കുകളൊക്കെ കളയാണ്. വെജിറ്റബിൾസ് വെക്കുന്ന ബാസ്ക്കറ്റും അതും നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്യണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പണി തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ലൈനേഴ്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം പണി വരുന്നില്ല കേട്ടോ. ബാസ്ക്കറ്റ് വെക്കുന്ന ഏരിയയും നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അറിയാം ഒത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ചെറിയ കോർണേഴ്സല്ലേ, അവിടെയൊക്കെ നല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡേർട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികളുടെ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല രീതിയിൽ അഴുക്ക് അത് പോരാൻ സഹായിക്കും. ഇപ്പം ഞാൻ മോൻ്റെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ എനിക്ക് അവിടുത്തെ അഴുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ. വെജിറ്റബിൾ ബാസ്ക്കറ്റ് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ടിഷ്യൂ വെച്ചിട്ട് ലൈൻ ചെയ്യാണ്. വേറെ ലൈനേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഴുക്കും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ഇത് എടുത്തോളുമല്ലോ. അപ്പം ടിഷ്യൂ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ലൈൻ ചെയ്യുന്നത്. ഇനി കുറച്ച് ബാസ്ക്കറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാര്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾ അല്ലേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ വെജിറ്റബിൾ ബാസ്ക്കറ്റും നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സെക്ഷൻ ഏകദേശം ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതാ കുറച്ച് ഇപ്പോൾ ഇപ്രാവശ്യം ഫ്രിഡ്ജ് ലൈനേഴ്സും ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം എൻ്റെ ക്ലീനിങ് കുറേയും കൂടി ഈസി ആയിരിക്കുമല്ലോ. ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഡോറ് നന്നായി ക്ലീൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമുക്ക് ആ കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ലേ ഡോറിലുള്ള, അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോറ് ക്ലീൻ ചെയ്യായിരുന്നു. കാരണം അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആവുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഡോറ് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ആദ്യമേ ഡോറ് ക്ലീൻ ചെയ്തു. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ കമ്പാർട്ട്മെൻറ്റ് ഷെൽഫ്സ് ക്ലീൻ ചെയ്ത് അത് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം ഡോറ് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഗ്യാസ്കറ്റ്സിലെല്ലാം നല്ലപോലെ അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്താൽ അറിയാൻ പറ്റും. ഗ്യാസ്കറ്റ്സിൽ കൂടെ അധികം തണുപ്പ് പോവാതിരിക്കാൻ വേണ്ടി അതിൽ വാസലിൻ പുരട്ടിക്കൊടുത്താൽ നല്ലതാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് എന്തുമാത്രം കറക്റ്റ് ആണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ടിപ്പ് അറിയുന്നതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ. ഈ ഒരു ടൈം നമ്മുടെ സാധനങ്ങൾ, ഫ്രിഡ്ജിനകത്തെ സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യാനും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം എല്ലാ ഐറ്റംസിൻ്റെയും എക്സ്പയറി ഡേറ്റും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഒരുപാട് ഐറ്റംസ് ചിലപ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കളഞ്ഞേക്കുക. ചിലർ റെഗുലറായിട്ട് കളയുന്നവരുണ്ടാവും, പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ ഇടയ്ക്കൊക്കെ ഇത് നോക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വീണ്ടും എടുത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്സിലോട്ട് എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഏറ്റവും മേലെ ഞാൻ ചെറിയൊരു ബൗള് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാമല്ലോ.
ഒരുപാട് ഭംഗിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ എപ്പോഴേലും ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉൾവശത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി നമുക്ക് ഫ്രീസർ പാർട്ട് നോക്കാം. ഇപ്പോൾ കുറേ നാളായിട്ട് നിഗ്ലക്ട് ചെയ്തൊരു സ്ഥലമാണ് ഫ്രീസർ. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കും എന്നല്ലാതെ ക്ലീനിങ്ങോ ഓർഗനൈസിങ്ങോ ഒന്നും നടക്കാത്തൊരു സെക്ഷനാണ്. അപ്പോൾ അത് ഇന്ന് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ തട്ടുള്ള ഫ്രീസർ ആയതുകൊണ്ട് അതിനകത്തൊരു വലിയ ബാസ്ക്കറ്റാണ്, പിന്നെ മേലെ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീസറിനകത്തുണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ്. അത് കുറേ ഐറ്റംസ് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറും സോറി ഫ്രീസറിൻ്റെ ഡോറ് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിരുന്നു. ഫ്രീസറിൻ്റെ ഗ്യാസ്കറ്റല്ലേ, അതിനും നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിങ്ങനെ താഴെ ആയതുകൊണ്ട് നല്ലോണം ഇങ്ങനെ അഴുക്ക് വന്ന് അടിയുന്നുണ്ടായിരുന്നു. ഇത് ആലോവേര ഐസ് ക്യൂബ്സാണ്. ആലോവേര നമ്മൾ ജെല്ലാക്കി എടുത്തിട്ട് അതിനകത്ത് വൈറ്റമിൻ ഇയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ്സ് ആക്കി വെച്ചേക്കുന്നതാണ്. ഷാപ്സ് പാരഡൈസ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഫ്രീസറിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, പിന്നെന്താ കുറച്ച് മുരിങ്ങാക്കോൽ നമ്മൾ പീലൊക്കെ ചെയ്ത് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പയറ് വേവിച്ച് വെച്ചത് അതെനിക്ക് കിട്ടിയതാ കേട്ടോ, അതിൻ്റെ ഉമ്മ തന്നതാണ്. പിന്നെന്താ കുറച്ച് കുമ്പളങ്ങ കഷ്ണം അധികം വന്നപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കൂർക്ക നന്നാക്കിയത് അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം, തണ്ടൂരി മസാല, കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ആലോവേര ഐസ് ക്യൂബ്സും എടുത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ ചിരകി വെച്ചതും എടുത്ത് വെക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഐസ് ട്രേ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഐസ് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്താൽ വന്ന് വീഴാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബാസ്ക്കറ്റ്, നേരത്തെ പറഞ്ഞ ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയ ബാസ്ക്കറ്റാണ്, അതിനകത്താണ് നമ്മൾ ബാക്കി സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയൊരു ബോക്സാണ്, ഈ അടുത്ത് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മീറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഇതൊക്കെ ഫിഷും മീറ്റും ഒക്കെയാണ്. ഞാനിപ്പോൾ ഓരോ പാത്രങ്ങളിലൊന്നും ആക്കിയിട്ടില്ല, കിട്ടിയ കവറിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. അതൊക്കെ ഇനി കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. സാധാരണ ഫ്രിഡ്ജിനേക്കാളും ഇങ്ങനൊരു ബാസ്ക്കറ്റ് ഫോമിലായതുകൊണ്ട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീസറിലൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഐസ് പാക്ക്. അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരില്ല, ചതവോ മുറിവോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഐസ് എടുത്ത് വെക്കാൻ പെട്ടെന്ന് ഹാൻഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെ ഒരു ഐസ് പാക്കൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇൻസൈഡ് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു, ഫ്രിഡ്ജും കഴിഞ്ഞു, ഫ്രീസറും കഴിഞ്ഞു. ഇനി ഫ്രിഡ്ജിൻ്റെ പുറമെയുള്ള ഭാഗങ്ങളാണ് ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. ഞാനൊരു ഫ്രിഡ്ജ് കവർ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ മേലെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു നിഗ്ലക്റ്റ് ചെയ്ത ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു ഫ്രിഡ്ജ് കവർ വാങ്ങിയിട്ടെന്ന് വിചാരിക്കുന്നു, കാരണം നല്ല രീതിയിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെ പൊടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണല്ലേ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ അടിവശവും, കാരണം നമ്മളെപ്പോഴും ഫ്രിഡ്ജ് നീക്കി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു ക്ലീനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പയ്യെ ഫ്രിഡ്ജ് നീക്കി വെച്ചിട്ടാണ് ഫ്രിഡ്ജ് ഇരുന്ന ഭാഗം നന്നായി ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലും നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. നമ്മളിത് എപ്പോഴും ക്ലീൻ ചെയ്യാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി വന്നിട്ട് പയ്യെ പയ്യെ വൃത്തിയാക്കണം. അപ്പോൾ ഇത് വാക്യൂം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ വാക്യൂം ക്ലീനർ ഇല്ലാത്തതുകൊണ്ട് സാധാരണ രീതിയിൽ പൊടി തട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും അതും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ട്രേ ആണ്. അത് കുറേ നാളായി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും അഴുക്കും മാറാലയും എല്ലാം വന്ന് വീണ് നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു.
മെയിനായിട്ട് ആ ചെറിയ ടൂത്ത് ബ്രഷ് വെച്ചാണ് കേട്ടോ അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. ഇനി ഫ്രിഡ്ജ് പതിയെ ഇരുന്ന സ്ഥലത്തോട്ട് തിരിച്ച് നീക്കി വെക്കുകയാണ്. പയ്യെ വേണം നമ്മളിത് ചെയ്യാൻ, കാരണം ആ ഫ്രിഡ്ജിൻ്റെ അകത്തെ ഗ്യാസ് അധികം ഇളകാൻ പാടില്ല. അപ്പം ഇത് ക്ലീനിങ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാനും പാടില്ല, കാരണം ആ ഗ്യാസ് ഒന്ന് കംപ്രസ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും. ഇനി പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ട് ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിട്ടോ, എന്നാലും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് കിട്ടിയ ഒരു ക്ലീനിങ് സെഷനായിരുന്നു ഇത്. പിന്നെ ആ ക്ലീൻ ഫ്രിഡ്ജ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു നല്ല സ്മെല്ല് നിലനിർത്താൻ വേണ്ടി നമുക്കൊരു ഹാഫ് കട്ട് ലെമണോ ബേക്കിംഗ് സോഡയോ അതല്ലെങ്കിൽ കുറച്ച് വാനില എസൻസോ ഫ്രിഡ്ജിൻ്റെ പുറകു വശത്തായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിന് ഒരു നല്ല സ്മെല്ല് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഒന്ന് കുറച്ചൊരു കുട്ടി മോട്ടിവേഷനൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ഓടിപ്പോയി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരി, പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.